കർത്താവിൽ ബഹുമാനരായ സഹോദര സഹോദരന്മാരെ നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഞാൻ 85-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് അതിന്റെ ആദ്യത്തെ 13 വാക്യങ്ങളിൽ നിന്ന് ഒരു ആത്മീയ ചിന്ത ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 85-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം, ആ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജയിപ്പിക്കുകയില്ലയോ. ഈ സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനക്കാരുടെ കൂട്ടത്തില് ഏറ്റവും അധികം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയും പിതാക്കന്മാരോട് ദൈവം നൽകിയ ഉറപ്പിനെയും ഓർപ്പിച്ച് ഉണർത്തി ദൈവത്തെ ആ നിലയിൽ ഉത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവദാസനായ ആസാഫ്. ഈ സംഗീത പ്രമാണികളിൽ ഒരാളായ ആസാഫ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. റിവൈവ് അസ് അഗെയിൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഹിം ബുക്കിനകത്തുണ്ട്. അത് ഈ സങ്കീർത്തനത്തിലെ ഈ പ്രാർത്ഥനാ വാചകത്തിൽ നിന്നാണ് ആ പാട്ടുകാരൻ ആ പാട്ട് രചിച്ചിട്ടുള്ളത്. ഇവിടെ വാസ്തവത്തില് ദിസ് സാം ഈസ് എ സാം ഫോർ റിവൈവൽ, ഒരു ആത്മീയമായിരിക്കുന്ന ഉണർവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തില് പ്രധാനമായി ചോദിക്കേണ്ട വിഷയം, ഹൂ നീഡ്സ് റിവൈവൽ, ആർക്കാണ് ഉണർവ് ആവശ്യം ആയിരിക്കുന്നത്. ലിയോണാർഡ് റാവൻ ഹിൽ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിനകത്ത് ഉണർവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ള തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ഉണർവ് റിവൈവൽ ഹാസ് ടു ബിഗിൻ വിത്ത് ഗോഡ്സ് പീപ്പിൾ, ദൈവത്തിന്റെ ജനത്തോട് ബന്ധത്തിലാണ് റിവൈവൽ ആരംഭിക്കേണ്ടത്, അത് എന്നിലും നിങ്ങളിലുമാണ് ആത്മീയമായ ഉണർവ് ഉണ്ടാകേണ്ടത്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ചിന്തയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് അവനിൽ ഉണർവ് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിശ്വാസി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനാണ്, അവൻ ദൈവത്തിന്റെ ജീവനില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിച്ച ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് അവനിൽ ഉണർവ് സാധിക്കും. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തന്റെ ജീവൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി ഈ പാപിയുടെ ഹൃദയത്തിലേക്ക് നൽകി അവനെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കുകയാൽ അവനിൽ ദൈവത്തിന്റെ സമൃദ്ധിയായ ജീവനുണ്ട്. അങ്ങനെ വന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും നമ്മുടെ ആത്മീയ ഉണർവ് അത് തണുത്ത് അത് കനീഭവിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ആത്മീയ ഉന്മേഷമില്ലാത്തവരായി പോകാൻ സാധ്യതയുണ്ട്. ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉപദ്രവങ്ങളും രോഗാതുരമാകുന്ന ജീവിതശൈലിയും മറ്റ് സാമ്പത്തിക പ്രതിബദ്ധതയും ഒക്കെ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉത്സാഹത്തെ മരവിപ്പിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതിപ്രധാനമായി ചിന്തിക്കേണ്ട വിഷയം, ഈ ഉണർവ് നമ്മളിലേക്ക് എങ്ങനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും. ഇസ്രായേലിന്റെ ചരിത്രം ആസാഫിന് നന്നായിട്ട് അറിയാം. ദൈവം അവരെ വാഗ്ദേശത്ത് കൂട്ടിക്കൊണ്ടു വന്നു, അവിടെ നട്ടു. ഒരു 490 വർഷക്കാലം, അതായത് 70 ആഴ്ചവട്ടങ്ങളുടെ കാലഘട്ടം കനാൻ ദേശത്തെ വാസം ആയപ്പോഴേക്കും അവർ വിഗ്രഹാരാധനയിലേക്കും ജാതികളുടെ ഇടകളിടുന്ന അനുഭവത്തിലേക്കും പരസംഗത്തിലേക്കും പാപങ്ങളിലേക്കും വഴുതി വീണു. ആരാധനയും യാഗങ്ങളും അതുപോലെ ഉത്സവ ആഘോഷങ്ങളും കേവലം നാമമാത്രമായി പേരിനും വേണ്ടി മാത്രം ഉള്ളതായി തീർന്നു. ദൈവഭക്തിയുടെ വേഷം പൂണ്ട് ദൈവശക്തിയെ ത്യജിച്ചു. അങ്ങനെയുള്ള ജനത്തിന്റെ നടുവിലേക്കാണ് യിരെമ്യാവ്, യെശയ്യാവ്, ആമോസ് മുതലായ ദൈവ പ്രവാചകന്മാരെ ദൈവം അയച്ച് അവരെ ഉണർത്തിയത്. ജനത്തിന്റെ ഒരു മടങ്ങിവരവിന് വേണ്ടിയാണ് ദൈവം അവരോട് അപേക്ഷിച്ചത്. പക്ഷേ ആ ജനം മിക്കവാറും യഹൂദയിലും ഇസ്രായേലിലുമുള്ളവർ മടങ്ങി വന്നില്ല. ഇസ്രായേലിയർ അശൂരിലേക്കും യഹൂദിയർ ബാബിലോണിലേക്കും പിൽക്കാലത്ത് അടിമകളായിപ്പോയി. അവിടെ ബാബിലോണിൽ പോയവരെ അവിടെ വെച്ച് നെബൂഖദ്നേസറിന്റെ കഠോരമായിരുന്ന ശിക്ഷാ പ്രമാണത്തിന് കീഴിൽ അഭ്യസിപ്പിച്ച് മടക്കിക്കൊണ്ടുവരുന്ന പ്രവൃത്തിയായിരുന്നു ദൈവത്തിനുണ്ടായിരുന്നത്. അസീറിയയിലേക്ക് പോയവർ മടങ്ങി വന്നതുമില്ല. അപ്പോൾ ദൈവമക്കൾക്കാണ് ഉണർവ് പ്രായോഗികമായി ജീവിതത്തിൽ വരുന്നത്. ഇനി അത് എന്താണ്? ഈ ഗോഡ്സ് പീപ്പിൾ ആർ ദ റിവൈൽ പീപ്പിൾ എന്നാണ് ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്. ദൈവജനമാണ് ഈ ഉണർവ് ആവശ്യമായിരിക്കുന്ന ആളുകൾ. ഇവിടെ സങ്കീർണക്കാരൻ ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജയിപ്പിക്കുകയില്ലയോ.
വാട്ട് ഈസ് ദ റിവൈവൽ പർപ്പസ്? എന്തുകൊണ്ടാണ് ഒരു ഉണർവ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്? അത് എ ഡബ്ല്യു ടോസർ എന്ന് പറയുന്ന ദൈവഹൃദയൻ അതേക്കുറിച്ച് പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ക്രിസ്ത്യൻസ് ടു അറ്റൻഡ് എനി മീറ്റിംഗ് വേർ ഗോഡ് ഈസ് ദി ഒൺലി സെന്റർ ഓഫ് അട്രാക്ഷൻ. അതായത് ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു കൂടിവരവ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ്. കാരണം ദൈവത്തിൽ കേന്ദ്രീകൃതമായ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന്റെ നിയന്ത്രണമുള്ള കൂടിവരവുകളായി നമ്മുടെ കൂടിവരവുകൾ ഇന്ന് തീർന്നിട്ടില്ല. ഇന്നത്തെ മിക്കവാറുമുള്ള എല്ലാ പ്രാദേശിക സഭകളും, ഞാൻ പൊതുവെ ഒരു പ്രത്യേക കൂട്ടത്തെയല്ല, മിക്കവാറുമുള്ള എല്ലാ പ്രാദേശിക സഭകളും, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റമെന്റ് വർഷിപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പുകളിലും നാമമാത്രമായി തന്നിരിക്കുകയാണ് ആരാണ് സംവിധാനങ്ങൾ. ദൈവാത്മാവ് നിയന്ത്രിക്കേണ്ട പലയിടത്തും മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത്. ദൈവമാക്കി വയ്ക്കേണ്ട സ്ഥാനത്ത് മനുഷ്യരാണ് ആളുകളെ ആക്കി വയ്ക്കുന്നത്. ദൈവ നിയോഗം നൽകേണ്ട സ്ഥാനത്ത് മനുഷ്യനാണ് നിയോഗം. ദൈവം നിയന്ത്രിക്കേണ്ട സാഹചര്യങ്ങളിൽ ദൈവത്തിൽ കേന്ദ്രീകൃതമാകേണ്ട ആത്മീക ജീവിതവും ആത്മീയ ആരാധനയും ആത്മീയ ഉണർവും മനുഷ്യരിലും വ്യക്തികളിലും സ്വാർത്ഥതയിലും കേന്ദ്രീകൃതമായി വരുമ്പോൾ ദൈവാത്മശക്തി ശോഷിച്ച് മനുഷ്യൻ ബലഹീനരായി ഉണർവ് നഷ്ടപ്പെട്ട് ചാവാറായ ശേഷിപ്പുകളെ പോലെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഒരു ഉണർവാണ്. ഈ ഉണർവ് എങ്ങനെ സാധിക്കും? ഓരോ വിശ്വാസിയും സ്വയം ആത്മശോധനയ്ക്ക് തയ്യാറാവണം. എന്റെ ഇടപെടലുകൾ, എന്റെ സാന്നിധ്യം, എന്റെ പ്രത്യേകമായ കാര്യപരിപാടികൾ, ഇതിന് ഞാൻ മുൻതൂക്കം നൽകുമ്പോൾ വാസ്തവത്തിൽ അതാണോ ആത്മീക ചൈതന്യം ദൈവസഭകളിൽ നഷ്ടപ്പെടുന്നതിന് കാരണം? അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കാൻ സാധിക്കും? ഞാനും നിങ്ങളും ഉൾപ്പെട്ട ഈ സമൂഹം, ഓരോ വ്യക്തികളും സ്വയം ശോധനയ്ക്ക് തയ്യാറാവുകയും ദൈവകരങ്ങളുടെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് കർത്താവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സഭയുടെ നടത്തിപ്പ്, ആത്മീയ ശുശ്രൂഷയുടെ നടത്തിപ്പ് തിരിച്ചേൽപ്പിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിശ്വാസികൾ വിധേയപ്പെട്ട് അനുസരിക്കുകയും ചെയ്യണം. ശാഠ്യം, ദ്വന്ദപക്ഷം, വ്യക്തിവൈരാഗ്യം, വിരോധം, പക വീട്ടാനുള്ളതായിട്ടുള്ള തൃഷ്ണ, ഇതൊന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ള വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല, അവിടെ ആത്മീയ ഉണർവ് ഉണ്ടാവുകയില്ല. ഇന്ന് ഏതാണ്ട് ചാവാറായ ശേഷിപ്പിന് സമാനമായി പരിണമിച്ചിരിക്കുന്ന ദൈവസഭകൾ കർത്താവിലേക്ക്, പഴയ ജീവന്റെ ഉറവിലേക്ക് നമ്മളെ കടന്നുവരേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ എന്നുള്ള ധ്വനികൊണ്ട് രക്ഷ നഷ്ടപ്പെടുമെന്നല്ല പറയുന്നു. അങ്ങനെ പറയുന്ന ഒരുപാട് പൈശാചികരായ ഉപദേഷ്ടാക്കന്മാരുണ്ട്. മറിച്ച് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. സന്തോഷം നഷ്ടപ്പെട്ടാൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ചൈതന്യം നഷ്ടപ്പെടും. ചൈതന്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് ആത്മീയമായി ഉന്മേഷമില്ലാതെയായിത്തീരും. നാം ചാവാറായ ഓടകളെ പോലെ പരിണമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ആത്മരക്ഷയുടെ ചൈതന്യം ആത്മീയ ഉണർവായി നമ്മൾ ഇത് പൊട്ടിപ്പുറപ്പെട്ട് നമുക്ക് കൈമോശം വന്ന ആത്മീയ സൌന്ദര്യം മടക്കിക്കൊണ്ടുവരുവാൻ, സൌന്ദര്യത്തിന്റെ പൂർണ്ണതയായി സിയോന്ന് ദൈവം പ്രകാശിക്കുന്നു എന്ന് സംഗീതക്കാരൻ പറഞ്ഞപോലെ, ദൈവമഹത്വം നമ്മളിലും നമ്മുടെ കൂടിവരവുകളിലും ഉണ്ടാകുവാൻ, എല്ലായിടത്തും ആത്മീയമാകുന്ന ഒരു മുന്നേറ്റവും ഒരു യഥാസ്ഥാപനവും കൈവരിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിഷ്ഠാ ജീവിതം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആസ്ഥ പറഞ്ഞ വാക്ക് ഒരു പ്രാവശ്യം ഉദ്ധരിക്കുന്നു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? കർത്താവിന്റെ ജീവന്റെ പ്രകാശം നമ്മിൽ പകർന്ന് ഉണർവുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.